നമസ്കാരം. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്ന ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും കെട്ടുകെട്ടിച്ചതിനുള്ള അട്ടിപ്പേർ അവകാശം ഒരു പാർട്ടിക്കാണെന്ന് തള്ളിമറിക്കുന്ന ജാലിയൻ കണാരന്മാരോട് ഒരു ചോദ്യം. മഹാസാമ്രാജ്യമായിരുന്ന ബ്രിട്ടീഷുകാരെ തുരത്താനുള്ള ആയുധശേഷിയൊന്നും കോൺഗ്രസ്സിന് ഉണ്ടായിരുന്നില്ലെന്ന വാദമൊക്കെ നിഷ്പ്രയാസം സമ്മതിച്ചു തരാം. അപ്പോഴും താരതമ്യേന അതീവ ദുർബലരും ഇന്ത്യയിലെ ഇത്തിരി പോന്ന ഗോവ, ദാമൻ, ദിയു, നാഗർഹവേലി, പാനിക്കോട്ട എന്നീ ചെറുപ്രദേശങ്ങളെ മാത്രം സ്വന്തം കോളനികളായി കൈവശം വെച്ചിരുന്ന പോർച്ചുഗീസുകാരെയെങ്കിലും സ്വന്തം പോരാട്ട വീര്യം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നും കെട്ടിക്കെട്ടിക്കാമായിരുന്നില്ലേ? ബ്രിട്ടനുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഒരു ശക്തിയേ അല്ലായിരുന്ന മറ്റൊരു യൂറോപ്യൻ ശക്തിയായ ഫ്രാൻസിൻ്റെ അധിനിവേശത്തിന് കീഴിലുണ്ടായിരുന്ന മാഹി, യാനം, കാരക്കൽ, പോണ്ടിച്ചേരി എന്നീ ചെറു പ്രദേശങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രദേശമെങ്കിലും മോചിപ്പിച്ചെടുക്കാനായോ? ഇല്ലല്ലോ. ഇവയിൽ ഏതെങ്കിലും ഒരു ചെറു ദൗത്യമെങ്കിലും സ്വയം വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ബ്രിട്ടനെ തുരത്തി ഓടിച്ചെന്ന കൊങ്ങികളുടെ സ്വന്തം അവകാശവാദത്തിൽ എന്തെങ്കിലും ഒരു കാമ്പോ കഴമ്പോ ഉണ്ടെന്ന് അനായാസം സമ്മതിച്ചു തരാമായിരുന്നു. ജനാധിപത്യ മാർഗത്തിലൂടെ കോൺഗ്രസ് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാജിയുടെ പൂർണ്ണ സ്വരാജ് ലക്ഷ്യമിട്ടുള്ള സമര നീക്കങ്ങളെ അംഗീകരിക്കാതെ അദ്ദേഹത്തെ ആ സ്ഥാനത്തു നിന്നും സ്വമേധയാ രാജിവെച്ചൊഴിയാൻ നിർബന്ധിതനാക്കുകയും തൽസ്ഥാനത്ത് സ്വന്തം കളിപ്പാവയെ അദ്ദേഹത്തിൻ്റെ അനുമതി പോലും ചോദിക്കാതെ അവരോധിച്ച് കോൺഗ്രസിനെ സ്വന്തം വ്യക്തിഗത സ്വത്താക്കി മാറ്റുകയായിരുന്നില്ലേ ഇവിടെ മഹാത്മാവ് എന്നറിയപ്പെടുന്ന വിഗ്രഹം ചെയ്തത്? ഉൾപ്പാട്ടി ജനാധിപത്യത്തെ പോലും കഴുത്തു ഞെരിച്ചു കൊന്ന അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് ഇന്ത്യൻ ജനാധിപത്യമെന്നൊക്കെ തള്ളിമറിക്കാനും വേണം കുറച്ചുളുപ്പ്. അടിയന്തരാവസ്ഥയുടെ ഉപജ്ഞാതാക്കൾക്ക് ലേശം ഉളുപ്പ്. വൻ സാമ്രാജ്യങ്ങൾ കടപഴകുമ്പോൾ അവയുടെ തണലിൽ അതുവരെ വെളിച്ചം വീഴാതെ കിടന്നിരുന്ന ഭൂപ്രദേശങ്ങളിൽ ഒരേ സമയം വെളിച്ചം വീഴുകയെന്നത് തികച്ചും സ്വാഭാവികമാണ്. അതാരുടെയും സൗജന്യമൊന്നുമല്ല. മറിച്ച് ഏതൊരു മഹാസാമ്രാജ്യത്തെയും ഒരിക്കൽ മാത്രം തേടിയെത്തുന്ന ആസന്നമായ പതനത്തിൻ്റെ പ്രതിഫലനം മാത്രമാണ്. രണ്ടാം ലോകമഹായുദ്ധത്തോടെ സ്വന്തം സാമ്പത്തിക സൈനിക ശക്തികളുടെ അടിവേരടക്കം ദുർബലമായി തീർന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് നേതാജി എന്ന മഹാരഥൻ INA-യിലൂടെ ഉയർത്തിവിട്ട ഇന്ത്യക്കാരുടെ പോരാട്ട വീര്യത്തെയും സ്വാതന്ത്ര്യ അഭിവാഞ്ചയെയും തുടർന്നും അതിജീവിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല എന്നതല്ലേ യാഥാർത്ഥ്യം? ബ്രിട്ടീഷ് കോളനി വാഴ്ചയുടെ പൊടുന്നനെയുള്ള അന്ത്യത്തിന് മറ്റാരോടെങ്കിലും നന്ദി പറയണമെങ്കിൽ അത് ഹിറ്റ്ലർ എന്ന നരാധമനോടാണ്. യൂറോപ്പിലെ രണ്ട് ആസുര ശക്തികളായ നാസി ജർമ്മനിയും അധിനിവേശ ഭീകരനായ ബ്രിട്ടനും തമ്മിൽ സ്വന്തം സാമ്രാജ്യത്വ വിപുലീകരണവും നിലനിൽപ്പും ലക്ഷ്യമിട്ട് പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ ഇരുകൂട്ടരും ഒരുപോലെ തകർന്നടിഞ്ഞു എന്നതാണ് ചരിത്രപരമായ വസ്തുത. അതോടെ ബ്രിട്ടൻ എന്ന ചെകുത്താൻ്റെ അധീനതയിൽ പാരതന്ത്രത്തിൽ കഴിഞ്ഞു വന്നിരുന്ന സർവ്വരാഷ്ട്രങ്ങൾക്കും ബ്രിട്ടനിൽ നിന്നുള്ള മർദ്ദന ഭീഷണിയും ഏതാണ്ടൊക്കെ ഒഴിഞ്ഞു കിട്ടുകയും ചെയ്തു. ബ്രിട്ടനിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഇന്ത്യൻ പ്രദേശങ്ങൾ കൈയൊഴിഞ്ഞു പോകാൻ തയ്യാറായത് എന്ന ചരിത്ര വസ്തുതയിൽ നിന്ന് തന്നെ അറിയാം കോൺഗ്രസ്സുകാർക്ക് ഭരണത്തിൽ ഏറിയതിനു ശേഷവും പ്രകടിപ്പിച്ച സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ യഥാർത്ഥ വീര്യം. 1954 ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടതെങ്കിൽ മഹാക്രൂരന്മാരായിരുന്ന പോർച്ചുഗീസുകാർ 450 വർഷം നീണ്ട അവരുടെ കൊളോണിയൽ വാഴ്ച അവസാനിപ്പിച്ച് മടങ്ങിയത് 1961. അതായത് അധികാരം ലഭിച്ചതിനു ശേഷവും പോർച്ചുഗീസുകാരെയും ഫ്രഞ്ചുകാരെയും സ്വന്തം സൈനിക ശക്തി ഉപയോഗിച്ച് ഇന്ത്യൻ മണ്ണിൽ നിന്നും തുരത്തി ഓടിക്കാൻ ധൈര്യമില്ലാതിരുന്ന അതേ നെഹ്റുവാണ് ചൈനയ്ക്ക് മുന്നിൽ സ്വന്തം രാജ്യത്തിൻ്റെ അതിർത്തികൾ മലർക്കെ തുറന്നിട്ട് കൊടുത്ത് അവരുടെ സാമ്രാജ്യത്വ അധിനിവേശത്തിന് വഴിയൊരുക്കി കൊടുക്കുകയും ഒടുവിൽ ഗതിന്തരമില്ലാതെ ചൈനയോട് 1962 ഏറ്റുമുട്ടാനിറങ്ങി സ്വാതന്ത്ര്യാനന്തരമുള്ള ആദ്യത്തെ തോൽവിയും രാജ്യത്തിന് നേടിക്കൊടുത്തത്. ഇതൊക്കെയാണ് ചരിത്ര സത്യങ്ങൾ. അല്ലാതെ നമ്മൾ കുറേ പാഠപുസ്തകങ്ങളിൽ പഠിച്ചതുപോലെ കോൺഗ്രസ് എന്ന ഇന്നത്തെ പാർട്ടി അന്നത്തെ പ്രസ്ഥാനം പൊരുതി വാങ്ങിത്തന്ന സംഗതിയൊന്നുമല്ല ഈ സ്വാതന്ത്ര്യം. അതിന് പിന്നിൽ ചോരയും നീരും കൊടുത്ത നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭാരതീയരുണ്ട്. ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ മാത്രം ക്രെഡിറ്റിലേക്ക് അത് വെച്ച് കിട്ടുന്നവർ ഈ ചരിത്രമൊക്കെ ഒന്ന് ഓർത്താൽ നന്ന്. വെബ് ഡെസ്ക്, തത്വമൈനോസ്.